പറയാൻ പോകുന്നത് ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ്. അതിനു മുമ്പ് ഒരു സംഭവം പറയാം. അത് നടന്നത് മലേഷ്യയിലാണ്, 4 വർഷം മുമ്പ്. അന്ന് മലേഷ്യയിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്ത്രീ വീണു മരിച്ചു. പക്ഷേ ഈ സ്ത്രീ ആരാണെന്ന് മനസ്സിലായില്ല. ഇന്ത്യക്കാരെയാണ്, പ്രത്യേകിച്ച് മലയാളിയാണെന്നൊരു സംശയമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മലേഷ്യയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കേരളത്തിലെ പത്രങ്ങളിൽ ഈ അപകട മരണത്തിൻ്റെ ഫോട്ടോ വെച്ചുള്ള വാർത്ത നൽകി. ഈ ഫോട്ടോ കണ്ടപ്പോൾ കണ്ണൂർ പോലീസിനൊരു സംശയം. ഈ ഫോട്ടോയിൽ കാണുന്നയാൾക്ക് മറ്റൊരാളുടെ മുഖസാമ്യം. അങ്ങനെ കണ്ണൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ മലേഷ്യയിൽ ആ സ്ത്രീ ആരാണെന്ന് കണ്ടെത്തി. തിരുവനന്തപുരം സ്വദേശിയായ ഒരു സ്ത്രീയാണ് മരിച്ചത്. പക്ഷേ കണ്ണൂർ പോലീസിന് ആ മുഖസാമ്യം തോന്നിയത് ആരുമായിട്ടാണ്? മറ്റാരുമായിട്ടല്ല, ഡോക്ടർ ഓമന. കേരളത്തെയും തമിഴ്നാടിനെയും ഞെട്ടിച്ച സ്യൂട്ട് കേസ് കൊലപാതകത്തിലെ പ്രതി. 25 വർഷം പിന്നിടുകയാണ് ആ കൊലപാതകം നടന്നിട്ട്. 2001 ഡോക്ടർ ഓമന ഒളിവിൽ പോയതാണ്. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട് പോലീസും കേരള പോലീസും ഇൻ്റർപോളും ഇപ്പോഴും അന്വേഷണത്തിലാണ്. പക്ഷേ ഡോക്ടർ ഓമന എവിടെയാണെന്ന് ആർക്കും അറിയില്ല. മലേഷ്യയിലുണ്ടെന്നാണ് ഇപ്പോഴുമുള്ള സംശയം. പക്ഷെ മരിച്ചുപോയോ എന്നുള്ള സംശയവും ഉണ്ട്. ഡോക്ടർ ഓമനെ ഇപ്പോൾ ഓർമ്മിക്കാൻ ഒരു കാര്യമുണ്ട്. ഓമന പ്രതിയായ ആ സ്യൂട്ട് കേസ് കൊലപാതകം നടന്നിട്ട് ഇപ്പോൾ 25 വർഷം പിന്നിടുകയാണ്. 1996 ജൂലൈ 11 കേരളത്തെയും തമിഴ്നാടിനെയും ഞെട്ടിച്ച ആ കൊലപാതകം. ഊട്ടിയിൽ വെച്ചായിരുന്നു ആ കൊലപാതകം നടന്നത്. മലേഷ്യയിലായിരുന്നു ഡോക്ടർ ഓമന. അവർ കേരളത്തിലെത്തി. അവരുടെ സുഹൃത്തായ മുരളീധരൻ അന്ന് തിരുവനന്തപുരത്തായിരുന്നു, ആർക്കിടെക്റ്റാണ്. മുരളീധരനുമായിട്ട് നേരത്തെ തന്നെ ഡോക്ടർ ഓമനയ്ക്ക് പ്രണയബന്ധമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഓമനയുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ ഒരു പകരം വീട്ടൽ എന്ന നിലയ്ക്കാണ് മുരളീധരനെ കൊലപ്പെടുത്താൻ ഡോക്ടർ ഓമന തീരുമാനിച്ചത്. അങ്ങനെ തിരുവനന്തപുരത്തുള്ള മുരളീധരനെ ഡോക്ടർ ഓമന ഫോണിൽ വിളിച്ച് നമുക്ക് ഊട്ടിക്ക് പോകാം എന്ന് പറയുകയായിരുന്നു. സ്നേഹപൂർവവും പ്രണയപൂർവവുമായ ആ ക്ഷണം മുരളീധരൻ സ്വീകരിച്ചു. ഒരുപക്ഷെ അയാളെന്ന് അറിഞ്ഞിട്ടുണ്ടാകില്ല മരണത്തിലേക്കുള്ള യാത്രയാണെന്ന്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഊട്ടിയിലേക്ക് എത്തുകയാണ്. ഊട്ടിയിലെത്തിയ ശേഷം സാധാരണ പോലെ തന്നെ താമസിക്കാൻ ഒരിടം അന്വേഷിക്കുകയാണ്. പക്ഷേ ഈ പോയി കാണുന്ന ഹോട്ടലുകളും റിസോർട്ടുകളും ഒന്നും അവിടുത്തെ ഒന്നും മുറി ഓമനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഓമന ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് പറ്റുന്ന സ്ഥലം കണ്ടെത്തണം. ഏതായാലും അവർ പിന്നീട് മുറി ഹോട്ടലുകളിൽ മുറിയെടുക്കുന്നത് ഉപേക്ഷിച്ചു. പിന്നീട് റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയർമെൻറ്റ് റൂം പറ്റിയ സ്ഥലമാണെന്ന് ഓമന കണ്ടെത്തി. അങ്ങനെ അവിടെ മുറിയെടുത്തു. ഈ മുറിയെടുത്ത് ആദ്യത്തെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ഓമന എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, മുരളീധരനെ ഒരു മരുന്ന് കുത്തിവെക്കുകയാണ്. അത് വിഷമായിരുന്നു. ഈ മരുന്ന് ഉള്ളിൽ ചെന്നപ്പോഴത്തേക്ക് മുരളീധരൻ അബോധാവസ്ഥയിലായി. അവിടെ മുതൽ ഓമനയിലെ കൊലപാതകി ഉണർന്നു. വൈദ്യശാസ്ത്രത്തിൽ നേടിയ എല്ലാ വൈദഗ്ധ്യവും ഉപയോഗിച്ചുകൊണ്ട് ഒരു കോൾഡ് ബ്ലഡ് മർഡർ അവർ നടത്തുകയായിരുന്നു. ഈ ബോധം മറഞ്ഞ മുരളീധരനെ കട്ടിലിൽ കിടത്തി. ആ കട്ടിലിൽ കിടത്തുന്നതിന് മുമ്പ് ഈ കട്ടിലിൻ്റെ ബെഡ് എടുത്ത് മാറ്റി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു. ആ ഷീറ്റിലാണ് മുരളീധരനെ കിടത്തിയത്. അതിനുശേഷം അവർ ചെയ്തത് അയാളുടെ ശരീരത്തിലെ സ്കിൻ മുഴുവൻ റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ സ്കിൻ റിമൂവ് ചെയ്യുന്നതിന് മുൻപ് അവർ മറ്റൊരു ഇഞ്ചക്ഷൻ കൂടി മുരളീധരൻ നൽകിയിരുന്നു. ബ്ലഡ് ക്ലോട്ടാവാനുള്ള ഒരു ഇഞ്ചക്ഷൻ. അതോടെ രക്തമുറഞ്ഞു. ഒരു തുള്ളി രക്തവും അയാളുടെ ശരീരത്തിന് മുറിവുണ്ടായാൽ പുറത്തേക്ക് വരാത്ത രീതിയിൽ ആണ് ആ മരുന്ന് പ്രവർത്തിച്ചത്. അങ്ങനെ ഈ സ്കിൻ റിമൂവ് ചെയ്ത ശേഷം മുരളീധരൻ്റെ ഓരോ അംഗങ്ങളും ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അതേ വൈദഗ്ധ്യമാണ് ഡോക്ടർ ഓമന അവിടെ ഉപയോഗിച്ചത്. അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ കൊലപാതകത്തിന് ഓമന ഉപയോഗിച്ചതും. അങ്ങനെ കയ്യും കാലും അങ്ങനെ ഓരോ അംഗങ്ങളായിട്ട് മുറിച്ചെടുത്തു. ആ മുറിച്ചെടുത്ത അവയവങ്ങളിൽ നിന്ന് മാംസവും എല്ലും വേർപെടുത്തി. ആന്തരികമായ അവശിഷ്ടങ്ങൾ അവരത് കൊത്തി നുറുക്കി അത് ഫ്ലഷ് ചെയ്തു. പിന്നീട് ഈ എല്ലും മാംസവും ഓരോ കവറുകളിലാക്കി അവർ മാറ്റുകയായിരുന്നു. 25 കവറുകളിലായിട്ടാണ് പ്ലാസ്റ്റിക് കവറുകളിലായിട്ടാണ് ഈ മൃതദേഹം മുറിച്ചെടുത്ത് സൂക്ഷിച്ചത്. അത് സ്യൂട്ട് കേസിലും ബാഗിലുമൊക്കെ ആക്കിയിട്ട് ഈ മുറി അവർ ക്ലീൻ ചെയ്തു. നേരത്തെ തന്നെ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുത്തതുകൊണ്ട് ഒരു തുള്ളി രക്തം പോലും ആ മുറിയിലുണ്ടായിരുന്നില്ല. സാധാരണ ഊട്ടിയിലെ കാലാവസ്ഥ തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം പെട്ടെന്ന് അഴുകുന്ന ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഈ മൃതദേഹം മുറിച്ച് ഓരോ പീസാക്കി വെച്ചിരിക്കുന്ന സ്യൂട്ട് കേസും ബാഗുകളുമൊക്കെ ആയിട്ട് ഓമന അവിടെ നിന്നൊരു ടാക്സി എടുക്കുകയാണ്. ഈ ടാക്സിയിൽ അവരാദ്യം ഉദ്ദേശിച്ചത് ഊട്ടിയിൽ തന്നെ ഈ ബാഗുകൾ ഉപേക്ഷിക്കാനാണ്. പക്ഷേ പല സ്ഥലത്ത് ഊട്ടിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ ടൂറിസ്റ്റുകളുടെ തിരക്കായിരുന്നു. അതുകൊണ്ട് അവർ അവിടെ നിന്ന് നേരെ മറ്റൊരു ടാക്സി എടുത്ത് ഈ ബാഗുകളുമൊക്കെ ഡിക്കിയിൽ വെച്ച് അവർ കൊടൈക്കനാലിലാണ് പോയത്.
കൊടൈക്കനാലിൽ ചെന്ന് അവർ ഈ അവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഒഴിഞ്ഞ സ്ഥലങ്ങളും ഈ വനത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ നോക്കി. അവിടെ ഒന്നും കളയാൻ പറ്റുന്നില്ല, അവിടെ ഒന്നും ഒരു ഉദ്ദേശിച്ച രീതിയിൽ അതിനെ ഉപേക്ഷിച്ച് പോകാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അവരത് പ്ലാൻ മാറ്റി കന്യാകുമാരിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മറ്റൊരു ടാക്സി ഈ കൊടൈക്കനാലിൽ നിന്ന് അവർ ഹയറിനെടുത്തു. ആ ടാക്സിയിലേക്ക് ഈ മൃതദേഹം അടങ്ങിയ ബാഗുകൾ അതിൻ്റെ ഡിക്കിയിലേക്ക് മാറ്റി അതിനുശേഷം വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. ഈ കൊടൈക്കനാലിൽ നിന്ന് എടുത്ത ടാക്സിയുടെ ഒരു പ്രത്യേകത, അത് പുതിയ കാറായിരുന്നു. ടാക്സി ഡ്രൈവർ വണ്ടിയെടുത്തു. കുറച്ച് പോകുമ്പോൾ ഈ ടാക്സി ഡ്രൈവർക്ക് കുറച്ച് ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടു. ആദ്യം അയാൾ വിചാരിച്ചത് പുറത്തുനിന്നുള്ള ദുർഗന്ധമായിരിക്കും. അപ്പം ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നോക്കി, പക്ഷേ അയാൾക്കൊരു സംശയം. അത് അതിനൊപ്പം ഈ പുതിയ കാറാണ്, അത് ഓഫാവാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് തവണ അത് ഓഫായപ്പോൾ അവസാനം അത് ഓഫാവുന്നത് ഒരു പെട്രോൾ പമ്പിന് സമീപമാണ്. അവിടെ വെച്ച് അയാൾ ഈ ഡോക്ടർ ഓമനയോട് പറഞ്ഞു, ഈ കാർ ഇനി കന്യാകുമാരി വരെ ഓടാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് മറ്റൊരു കാർ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, അതിൽ നിങ്ങൾ യാത്ര തുടർന്നോളൂ. അങ്ങനെ ഒരു മറ്റൊരു കാർ ഇയാൾ വരുത്തിയിട്ട് ഈ കാറിൻ്റെ ഡിക്കിയിലേക്ക് ഈ ഡ്രൈവർ ബാഗ് എടുക്കാൻ ശ്രമിച്ചപ്പം ഓമന സമ്മതിച്ചില്ല, അത് ഞാൻ തന്നെ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം ഈ ഡ്രൈവർ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ ദുർഗന്ധം ഈ ബാഗിൽ നിന്നാണോ വരുന്നതെന്നൊരു സംശയം അയാളുണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ സൈഡിൽ രക്തക്കറ എന്തോ പറ്റി പിടിച്ചതായി സംശയം തോന്നി. ഉടൻ തന്നെ അയാൾ ഈ മറ്റേ ഡ്രൈവറെയോ ആ കാറിൻ്റെ ക്ലീനറെയോ അങ്ങനെയാണെന്ന് തോന്നുന്നു ഒരാളെ ഈ കാറിൻ്റെ സമീപം നിർത്തി ഇവരെ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇയാളെ പെട്രോൾ പമ്പിൽ പോയിട്ട് ആദ്യം ഫോൺ ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ്, ഇങ്ങനെ ഒരാൾ കുറച്ച് ബാഗുമായിട്ട് എൻ്റെ കാറിൽ യാത്ര ചെയ്തിരുന്നു, അതിൽ മൃതദേഹമാണെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് അയാൾ കൊടൈക്കനാൽ ടാക്സി സ്റ്റാൻഡിലേക്കാണ് ഫോൺ ചെയ്തത്. അവിടുത്തെ ടാക്സിക്കാരോട് ഉടൻ ഇവിടെ വരാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ എൻ്റെ കയ്യിലുണ്ട്, സംശയമുണ്ട്, അതുകൊണ്ട് നിങ്ങളും കൂടെ വരണം, എനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോൺ വിളിയൊക്കെ നടക്കുമ്പം ഡോക്ടർ ഓമനയ്ക്ക് കാര്യം മനസ്സിലായി, ഇത് പന്തിയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങി. അവർ ഈ ബാഗ് മുഴുവൻ എടുത്ത് റോഡിൽ വെച്ച ശേഷം അവരവിടെ നിന്ന് ഓടി ഓടി ഏതാണ്ട് കാണാമറയത്തായി. ഉടൻ തന്നെ ഈ ടാക്സി ഡ്രൈവറും അയാളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേ ടാക്സിയുടെ ഡ്രൈവറും ഒക്കെ കൂടി അവിടെ അന്വേഷണം നടത്തി. അപ്പോഴേക്കും പോലീസ് വന്നു, കൊടൈക്കനാലിൽ നിന്നുള്ള മറ്റ് ടാക്സി ഡ്രൈവർമാരൊക്കെ വന്നു, അവരാ സ്ഥലം അരിച്ച് പറക്കി. അങ്ങനെ 2 കിലോമീറ്റർ അകലെ വെച്ച് ഡോക്ടർ ഓമനയെ കണ്ടെത്തുകയാണ്. അപ്പം ഡോക്ടർ ഓമന പറഞ്ഞു, ഞാനാണ് കൊലപാതകം നടത്തിയത്, ഞാൻ എൻ്റെ സുഹൃത്തായ മുരളീധരനെയാണ് കൊലപ്പെടുത്തിയത്, ഞാൻ രക്ഷപ്പെടാൻ ഒരുങ്ങുകയായിരുന്നില്ല, ഞാൻ കീഴടങ്ങാൻ തന്നെയാണ് തീരുമാനം, അതിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോഴാണ് നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. പോലീസിന് ഭയങ്കര അത്ഭുതമായിരുന്നു ഈ കേസ്. കാരണം ഒരു തുള്ളി രക്തം പോലും ചീന്താതെ അതിവിദഗ്ധമായ ഒരു ആളെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് അത് പ്ലാസ്റ്റിക് കവറിലാക്കി അത് സ്യൂട്ട് കേസിനകത്താക്കി കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു കൊലപാതകം. തമിഴ്നാട് പോലീസിനത് പുതിയ അനുഭവമായിരുന്നു. കേരള പോലീസ് കൂടി അന്വേഷണത്തിൽ സഹകരിച്ചു. ആദ്യം കൊടൈക്കനാൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്, പിന്നീട് അത് ഊട്ടി പോലീസ് അന്വേഷിച്ചു, പിന്നീട് അത് ക്രൈംബ്രാഞ്ചിനാണ് ആ കേസ് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു, കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. 2001 ഡോക്ടർ ഓമന ജാമ്യം നേടി പുറത്തു വന്നു. പിന്നീട് ഡോക്ടർ ഓമനെ ആരും കണ്ടിട്ടില്ല. ഡോക്ടർ ഓമന മലേഷ്യയിലേക്ക് അവർ മലേഷ്യയിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് മലേഷ്യയിലേക്ക് പോയിരിക്കാം എന്നുള്ളതൊരു കണക്കൂട്ടലായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർപോളിന് ഇതിൻ്റെ അന്വേഷണം കൈമാറിയത്. ഇൻ്റർപോൾ ഇപ്പോഴും ഡോക്ടർ ഓമനെ അന്വേഷിക്കുകയാണ്. അവർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല. വളരെ ആസൂത്രണത്തോടെയും അതിവിദഗ്ധവുമായിട്ടാണ് ഡോക്ടർ ഓമന ഈ കൊലപാതകം നടത്തിയത്. പക്ഷേ ആ കൊലപാതകം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവർ പാളിപ്പോവുകയായിരുന്നു, അവർ പിടിയിലാവുകയായിരുന്നു. ഈ കുറ്റാന്വേഷണ വിദഗ്ധരുമായിട്ടും പോലീസുകാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതിൻ്റെ A to Z പ്ലാനിങ്ങോടെയാണ് ആ കൊലപാതകം നടത്താൻ ഡോക്ടർ ഓമന വന്നത്. പക്ഷേ അവർ ഇത്രയധികം ബാഗേജിലേക്ക് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ മാറ്റുകയും അത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നപ്പോഴുണ്ടായ ബുദ്ധിമുട്ടും അതിലാണ് അവർക്ക് ഇത് ഈ പോലീസിൻ്റെ പിടിയിലേക്ക് എത്താനുള്ള വഴിയൊരുക്കിയത്. ഒരു പക്ഷേ അവരെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ അതല്ലെങ്കിൽ അവരുടെ പ്ലാനിംഗ് അനുസരിച്ച് കാര്യങ്ങൾ പോയിരുന്നെങ്കിലോ ഒരിക്കലും ഡോക്ടർ ഓമന പോലീസിൻ്റെ പിടിയിലാകുമായിരുന്നില്ല. കാരണം ഡോക്ടർ ഓമന ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു എസ്കേപ്പ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കും. ആ എസ്കേപ്പ് പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജാമ്യത്തിൽ നിന്നിറങ്ങിയ ഡോക്ടർ ഓമന പെട്ടെന്ന് തന്നെ അബ്സ്കോണ്ടിങ് ആയത്, അവർ ഒളിവിലേക്ക് പോയത്, പിന്നീട് അവരെ പിടിക്കാൻ കഴിയാതെ പോയതും. അപ്പോൾ ഒളിവിൽ പോയ ശേഷം എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവർ ഈ ജാമ്യത്തിലിറങ്ങിയ ശേഷം എക്സിക്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് ഒരുപക്ഷെ അവർ മലേഷ്യയിലേക്ക് പോയിരിക്കാം, മലേഷ്യയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ടായിരിക്കാം, അവർ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം, അതിപ്പോഴും അന്വേഷണ സംഘങ്ങൾക്ക് അജ്ഞാതമാണ്. കൊലപാതകത്തിൻ്റെ ആസൂത്രണം നടക്കുമ്പോൾ തന്നെ തയ്യാറാക്കിയ എസ്കേപ്പ് പ്ലാൻ അത് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഡോക്ടർ ഓമനയും
പഴയ സുകുമാരക്കുറിപ്പും ഒക്കെ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത്.